ചീരപ്പൂവ് നീലക്കുരുവികൾ പ്രയോഗം. അതെ, അതെന്താന്ന് വെച്ചാലേ, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഞാനും സഹോദരിയും കൂടെ കുറേ ചീരച്ചെടികൾ വെച്ചിരുന്നു. ചീരച്ചെടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞൊറിവെച്ച പൂക്കൾക്ക് പ്രത്യേകമായൊരു വയലറ്റ് നിറം. പെൺ ചെടി മാത്രമേ പൂക്കുകയുള്ളൂ, ആൺചെടി പൂക്കും, പക്ഷേ പൂവ് ചെറുതായിരിക്കും. പക്ഷേ പെൺചെടി സമർത്ഥമായി പൂക്കും. ഞൊറിവെച്ച കോഴിപ്പൂവ് പോലെയുള്ള അതിമനോഹരമായ പൂവാണ് ചീരപ്പൂവ്. ചീരപ്പൂവ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലിരിക്കുന്ന പൂവ് അതാണ്. അത് ആയിക്കണമെന്നില്ല. അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ മുൻനിരയിൽ ഇതിങ്ങനെ വരിവരിയായിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രക്കാർ ബസ്സിലൊക്കെ പോകുമ്പോൾ അവർ കൗതുകത്തോട് നോക്കും, ഇത്രയധികം ചീരപ്പൂകൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. അപ്പോൾ ചേച്ചി, എൻ്റെ സഹോദരി അതിനെ നല്ലവണ്ണം പരിപാലിക്കും. ഇത് ഒന്നര രണ്ട് മാസം നിൽക്കും ഈ പൂവ്, വാടുകയൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഓരോ ചെടിയിലും ആയിരക്കണക്കിന് പൂക്കളുണ്ടാകും. ഒരു കുലയിൽ, കുലയിൽ ആയിരക്കണക്കിന് സൂക്ഷ്മ പുഷ്പങ്ങളാണ്. അതിൽ വന്നിട്ട് ഈ ചുണ്ട് നീണ്ട കുരുവി വന്ന് തേൻ കുടിക്കും. അത് കാണേണ്ട കാഴ്ചയാണ്. ഇത് ഒരേ സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൗതുകത്തോടു കൂടി സയൻസാക്കി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നാം തുള്ളിച്ചാടിക്കൊണ്ട് ചലിച്ചുകൊണ്ട് ഒരു സൂചിയിൽ നൂല് കോർക്കാൻ പറ്റില്ല നമുക്ക്, ശരിയല്ലേ? അതെ. സൂക്ഷ്മമായ ജോലികളൊന്നും ഒരു മൈക്രോസ്കോപ്പിൽ തുള്ളിച്ചാടിക്കൊണ്ട് നോക്കാൻ പറ്റില്ല, ശരിയാണ്. അതിന് ഏകാഗ്രമായ ഒരു ധ്യാനം വേണം. ഈ കുരുവികൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചിറകടിച്ച് പറന്ന് നിൽക്കുകയാണ്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അത് ചിറകടിക്കും എന്നത് നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഈ കുരുവി ചിറകടിക്കും, അന്തരീക്ഷത്തിൽ പറന്ന് ചിറകടിച്ചുകൊണ്ട് എത്ര സൂക്ഷ്മമായി തെറ്റാതെ ഈ ചുണ്ട് ഈ പൂവിനകത്തിൽ ഇതിറക്കി തേൻ കുടിക്കും. എന്തൊരു സയൻസാണ്, അത്ഭുതമല്ലേ? പ്രകൃതിയെ നിരീക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ്. പ്രകൃതിയിൽ ഇങ്ങനെ ഒരുപാട് അത്ഭുത കാഴ്ചകളുണ്ട്. കാലിളക്കി ചലിച്ചുകൊണ്ട് നൃത്തമാടിക്കൊണ്ട് തുന്നാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, പാചകം ചെയ്യാൻ പറ്റില്ല. ഒരു കലം മെനയാൻ നൃത്തമാടിക്കൊണ്ട് പറ്റില്ല. കലം മെനയുന്നതിന് മുമ്പായിരിക്കും അവരൊരു പക്ഷേ പാട്ട് പാടി. ആ സമയത്ത് ആ കൈ മാത്രം, അതും ക്രമം തെറ്റി ചലിച്ചു കഴിഞ്ഞാൽ കലം ഉടഞ്ഞു പോകും, അല്ലെങ്കിൽ കലം ഏങ്കോണിച്ചിരിക്കും. അതിൽ ഏകാഗ്രമായൊരു തപസ് വേണം. അതേ തപസ് തന്നെയാണ് തേൻ കുടിക്കാൻ ഈ തുമ്പികൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചീരപ്പൂവുകൾക്ക് ഉമ്മ കൊടുക്കുന്ന ഈ നീലക്കുരുവികളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു. ഞാൻ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നിന്നാണ്, നഗരത്തിലിരുന്നാണ് എഴുതുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് പറന്നു വന്നത് എൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെയാണ്. അതങ്ങനെയല്ലേ സ്വാഭാവികമാണ്. ഗൃഹാതുരത്വം എന്ന് പറയുന്നത് നമ്മുടെ ആത്മബലവുമാണ് അല്ലേ, നമ്മുടെ ഭാവനയുടെ അടിത്തറയാണ്. ഈ വരികൾ എഴുതി ട്യൂൺ ചെയ്തതാണോ? അതിൻ്റെ ആദ്യത്തെ കല്യാണി രാഗത്തിൽ, പിന്നെ രവിയേട്ടൻ അതിൻ്റെ ആദ്യത്തെ ശീലുകൾ എനിക്ക് മൂളി തന്നു. ഈ രീതിയിൽ പോയാൽ തരക്കേടില്ല എന്ന് കല്യാണി രാഗമാണല്ലോ അത്. അപ്പോൾ ഒരേ മ്യൂസിക് ഡയറക്ടർ അവർ ഓരോ രാഗം ഉപയോഗിക്കുമ്പോൾ അവരുടേതായ ഒരു പാറ്റേൺ സ്വീകരിക്കും, ഒരു ശൈലി സ്വീകരിക്കും. അതാണല്ലോ സംഗീത സംവിധാനത്തിൻ്റെ സാമർഥ്യം എന്ന് പറയുന്നത് അല്ലേ. ആ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. രാഗം ഒന്നായിരിക്കാം, പക്ഷേ അവരത് പ്രയോഗിക്കുന്ന രീതിയിലാണ് പ്രത്യേകം. ഞാനങ്ങനെ ചോദിച്ചത്, രവീന്ദ്ര മാസ്റ്റർ കൂടുതലും ട്യൂണിട്ട ശേഷം അദ്ദേഹത്തിൻ്റെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ട്യൂൺ ആദ്യം ഉണ്ടായതിനു ശേഷം അതിൽ കവിത വരികൾ എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ട് ഒരു കാര്യമാണ്. തലേ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നാൽ തരക്കേടില്ല എന്ന് രവീന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആദ്യം, എനിക്കൊരു പ്രചോദനമായിരുന്നു, ആ പാറ്റേണിൽ എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് ആ ഒരു പദത്തിന് പകരം അതേ മീറ്ററിൽ ഒതുങ്ങുന്ന എത്രയോ പദങ്ങൾ മലയാളത്തിലുണ്ട്. നമുക്ക് അങ്ങനെ പദങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് മറ്റേത് പദം വെച്ചിരുന്നുവെങ്കിലും ഇത്രയും ഹൃദ്യമാവില്ലായിരുന്നു, ലളിതമാവില്ലായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. അതിൽ മറ്റൊന്ന്, വരികളുടെ ഭംഗി, ഈണത്തിൻ്റെ ഭംഗി, ആലാപനത്തിൻ്റെ ഭംഗി അതുണ്ട്. അതിൻ്റെ മറ്റൊന്ന് ചേർന്ന ഒരു നമ്മുടെ ചുറ്റുപാടുണ്ട്, അതിൽ ചുറ്റുപാടിൻ്റെ ഒരു സംസ്കാരം, അതിൻ്റെ ഒരു വിഷ്വലും അതെ അത്രത്തോളം ബ്യൂട്ടിഫുൾ. അതെ 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 അതെ, നമ്മളുടെ ജീവിത പരിസരം ആ പാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതേസമയം ആ പാട്ടിൽ കഥയുമായി ബന്ധിപ്പിക്കുന്ന ഒരു നേർത്ത നൂലിഴ ഉണ്ടത് കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ, വെടികൊണ്ട് മുറിവേറ്റ്
വേദന സഹിച്ച് തട്ടും പുറത്ത് ഒരു കഥാപാത്രം ഒളിച്ചിരിപ്പുണ്ട്. മോഹൻലാലിൻ്റെ കഥാപാത്രം? അതെ, ഒളിച്ചിരിപ്പുണ്ട് മുകളിൽ അല്ലേ. ആ കഥാപാത്രം മോഹൻലാൽ അല്ലല്ലോ ഒളിച്ചിരിക്കുന്നത്, കഥാപാത്രം അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ കണ്ണീരൊപ്പാമോ, കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ എന്ന് നമ്മൾ ധ്വന്യാത്മകമായി അല്ലെങ്കിൽ പ്രതീകാത്മകമായി ചോദിക്കുന്നതാണ് ആ പാട്ടിൻ്റെ എസൻസ്, സത്ത എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.